നമസ്കാരം. ഇന്നലെ നമ്മുടെ 74 സ്വാതന്ത്ര്യ ദിനമായിരുന്നല്ലോ. കേരളത്തിലും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ വിവിധ സർക്കാർ ആസ്ഥാനങ്ങളിലും സർക്കാർ ഓഫീസുകളിലുമൊക്കെ സ്വാതന്ത്ര്യദിന പരിപാടികൾ അത് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം എല്ലാവരും ആചരിച്ചു. വിവിധ പോലീസ് സ്റ്റേഷനുകൾ അതുപോലെ ഫയർ സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസുകൾ അങ്ങനെയുള്ള സർക്കാർ ഓഫീസുകളിലുമൊക്കെ പതാക ഉയർത്തി അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടന്നു. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലം വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ, അതായത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ റേഞ്ച് ഓഫീസറാണെന്ന് പറയപ്പെടുന്നു, കൃത്യമായി അറിയില്ല, അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ നിമിഷങ്ങളെക്കുറിച്ചും പറയേണ്ട അവസ്ഥയിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുകയാണ്, ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുകയാണ്, അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഈ ഉദ്യോഗസ്ഥൻ ഏത് ലാവണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥനായാലും, എന്തായാലും യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥനാണ്, കേരള സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ്, അത് വനം വകുപ്പായാലും പോലീസായാലും ആരായാലും, കാണിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെ കാണിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി ഉയരുന്നത്. നമുക്ക് ആ വീഡിയോയും ആ പ്രദേശത്തേത് എന്ന് പറയപ്പെടുന്ന ചില ദൃശ്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. മതത്തിന്റെ പേരിൽ വെടിവെച്ചു കൊന്നു. നമുക്കറിയാം നാദൂറ വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വർഗീയവാദി വെടിവെച്ചു കൊന്നു. നിനക്കറിയാവുന്ന കഥകളാണ്, ഞാൻ അതെല്ലാം പറഞ്ഞു വരുന്നു. ആ വെടിവെച്ചു കൊന്ന നാദൂറായം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആ ഭീകരനെ അല്ലെങ്കിൽ ആ വർഗീയവാദിയെ കോടതി അടക്കം ശിക്ഷിക്കുകയും അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നാം ചെന്ന് എത്തി നിൽക്കുന്ന 2020 ആയപ്പോൾ നാം ചെന്ന് എത്തി നിൽക്കുന്നത് ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധിയെ പൂവിട്ട് അല്ലെങ്കിൽ മാലയിട്ട് പൂജിക്കുകയും ആദരിക്കുകയും അതേ തൊട്ടിപ്പുറത്ത് തന്നെ ഈ നാദൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വർഗീയവാദിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിൽ മാലയിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പത്രങ്ങൾ മുഴുവൻ വന്നതാണ്, മാധ്യമങ്ങൾ മുഴുവൻ വന്നതാണ്. അപ്പൊ ഇന്ത്യയുടെ സ്ഥിതി എവിടെ നിൽക്കുന്നു മനസ്സിലാക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ നിരവധി കർഷകനും കർഷക തൊഴിലാളികളും പാവപ്പെട്ടവനും സാധാരണക്കാരനും മുഴുവൻ ആളുകളും ജീവൻ ബലിയർപ്പിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് വളരെ ഒരു വെല്ലുവിളിയിലാണ്. ഇന്നിവിടെ നമ്മൾ നേരത്തെ പറയുന്ന ഭീകരവാദികളും അതുപോലെ വിധ്വംസക പ്രവർത്തനങ്ങളും ഉണ്ടെന്നില്ല, അത് കുറവാണ്. രാജ്യത്തിന്റെ അപകടത്തിലാണ്. അത് നിങ്ങൾക്ക് നവമാധ്യമങ്ങളിലൂടെ അല്ലാതെ ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കും. നമുക്കറിയാം അതുപോലെ തന്നെ നമുക്ക് എന്താ അനുഭവം, ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊറോണ പോലെ കേരളത്തിലല്ല, ലോകത്താകമാനം കൊറോണ എന്ന് പറയുന്ന ചെറിയൊരു വൈറസ്, ഒരു കൃമി വന്നിട്ട് ആളുകൾ ലക്ഷക്കണക്കിന് മരിച്ചു വീണു, ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനകത്തിരിക്കുന്നു. പ്രകൃതി ഉണ്ടാക്കിയത് നമ്മൾ പ്രകൃതി. അവിടെ ആ ചടങ്ങിൽ ഒരു സ്ത്രീ എത്തി, ഒരു ഉദ്യോഗസ്ഥ, എനിക്ക് തോന്നുന്നത് DFO ആണെന്ന് തോന്നുന്നു, ആ രീതിയിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. അവർ എത്തി, അതിൻ്റെ ഉദ്ഘാടനം മറ്റു കാര്യങ്ങളും ഫ്ലാഗ് ഉയർത്തലുമൊക്കെ കഴിഞ്ഞാണ് ഈ ഒരു പ്രസംഗം നടത്തിയത് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ വികസന സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും ഒക്കെ ഒരു ഉദ്യോഗസ്ഥൻ, കേരള സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, അല്ല ഇനിയിപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു കേട്ടോ. അതിപ്പോൾ ഭാസുരേന്ദ്രബാബുവിന് മാത്രമേ അറിയൂ, ഇനിയിപ്പോൾ കേരളം വിട്ടുമാറണം, വേറെ ഭൂപടം വരയ്ക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾക്കും അതുപോലെയുള്ള സഖാക്കന്മാർക്കും സുഴാപ്പികൾക്കുമൊക്കെയാണ് അതിൽ താല്പര്യം, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നാണല്ലോ നമ്മളും പറയുന്നത്, ഭാരതം എൻ്റെ നാടാണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രതിജ്ഞയൊക്കെ. അപ്പം അത്തരം പ്രതിജ്ഞകളും അത്തരം രാജ്യത്തിൻ്റെ ആ അഖണ്ഡതയും രാജ്യത്തിൻ്റെ വികസനവും ഒക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമല്ലേ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംസാരമല്ലേ ഒരു ഉത്തരവാദിത്വപ്പെട്ട ജോലിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ നടത്തേണ്ടത് എന്ന സംശയം സ്വാഭാവികമായി ആർക്കും ഉണ്ടാകും. ഇദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനാണ് എന്ന് നമുക്കറിയില്ല, ഏത് രീതിയിലാണ് അദ്ദേഹം അത് സംസാരിച്ചത് എന്നറിയില്ല. എന്തൊക്കെയായാലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിനെതിരെ സംസാരിച്ചതിൻ്റെ ക്രെഡിറ്റ് ഈ ഉദ്യോഗസ്ഥന് കിട്ടും, അത് ഉറപ്പാണ്. ഇത് രാജ്യദ്രോഹമാണ്. യൂണിഫോം ഇട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലിരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ സംസ്കാരവും
ആ വികസനവും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടേണ്ടതിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ ഒരു കോവിഡ് മഹാമാരിയെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ ഒരവസ്ഥയിൽ ജനങ്ങളെയും അവിടെ കൂടി നിൽക്കുന്ന ഇതിൻ്റെ കേൾവിക്കാരെയും മറ്റുദ്യോഗസ്ഥരെയും ഒക്കെ രാജ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ശരിയായ നടപടിയാണോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കുക. നാഥറാം വിനായക് ഗോഡ്സയെ വധിച്ചവരെ അല്ലെങ്കിൽ നാഥറാം വിനായക് ഗോഡ്സയെ പൂവിട്ട് പൂജിച്ചു എന്നൊക്കെ പറയുന്നു. ആരാണ് പൂവിട്ട് പൂജിച്ചത്? അത് താങ്കൾ പറയണം. ആരാണ് പൂജിച്ചത്? അവരുടെ കാലഘട്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതാരാണ് പൂജിച്ചത്, എന്തിനാണ് പൂജിച്ചത് എന്നൊന്നും പറയുന്നില്ല. രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ എന്നും ബഹുമാനിച്ചിരുന്ന പ്രസ്ഥാനങ്ങളാണ് ഇവിടെയുള്ളത്. അല്ലാതെയുള്ള തീവ്ര സ്വഭാവമുള്ളവരൊക്കെ കാണുമായിരിക്കും. അവരൊന്നും ഈ ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന പാർട്ടിയുടെയോ ഒന്നും ഭാഗമല്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും അങ്ങേപ്പോലുള്ള ഉദ്യോഗസ്ഥർക്ക് വേണം എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനും അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും പകരം രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഈ വർത്തമാനങ്ങളൊന്നും നടത്തിയത് ശരിയായില്ല എന്ന് മാത്രമേ അങ്ങയോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങയോട് അങ്ങ് ആരാണെന്നോ അങ്ങയുടെ ലാവണം എന്താണെന്നോ വ്യക്തിപരമായി അങ്ങ് ആരാണെന്നോ എന്നൊന്നും ഒന്നും നമുക്കറിയില്ല. ഇടുക്കി ജില്ലയിലെ ഈ വള്ളക്കടവ് ഭാഗത്തു നിന്നുള്ള റേഞ്ച് ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എന്തൊക്കെയായാലും കേരളത്തിലെ ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥനാണ് സംസാരിക്കുന്നതും. അതൊക്കെയാണ് ഇതിന് മാനദണ്ഡം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രീതി. ഈ രീതിയിലാണ് ഇവിടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഇവിടുത്തെ സംസ്കാരവും വാർത്തെടുക്കപ്പെടുന്നത് പലപ്പോഴും. അതൊന്നും നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല, നമുക്കും നല്ലതല്ല എന്ന കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ ചെയ്തത് ഒരിക്കലും ശരിയായ ഒരു നടപടിയായി ആർക്കും കാണാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.